ആടിയുലഞ്ഞ് മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാർ. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യ സർക്കാർ ഭരണം തുലാസിൽ. വിമത നീക്കത്തിനിടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിളിച്ച യോഗത്തിൽ നിന്നും വിമതരടക്കം 39 പേർ വിട്ടുനിന്നു. 5 മന്ത്രിമാരടക്കം 22 ശിവസേന എംഎൽഎമാർ സൂററ്റിലെ ഹോട്ടലിലാണ്. വിമത എംഎൽഎമാരെ കാണാൻ ബിജെപി എംഎൽഎ ഹോട്ടലിലെത്തി. വിമത നീക്കം നടത്തിയ ഏക്നാഥ് ഷിൻഡെയെ ശിവസേന നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേർന്ന്. ശ്രീനാഥ്, മഹാരാഷ്ട്ര സർക്കാർ ആടിയുലയുകയാണ്, എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? ഇപ്പോൾ ഈ വിമത നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏക്നാഥ് ഷിൻഡെക്കെതിരെ കടുത്ത നിലപാട് തുടക്കത്തിൽ ശിവസേന സ്വീകരിച്ചിരുന്നു. ഈ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലേക്ക് 16 പേരാണ് എത്തിയത്. ആ യോഗശേഷം തന്നെ പിന്നാലെ ഏക്നാഥ് ഷിൻഡെയെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അജയ് ചൗധരിയെ ആക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ശിവസേന എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിമത എംഎൽഎമാരെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങളും ശിവസേന നടത്തുന്നുണ്ട്. ഇപ്പോൾ മിലിന്ദ് നർവേക്കർ, അദ്ദേഹം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തനാണ്, അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിക്കുന്ന ആളാണ്, മറ്റു പാർട്ടികളിലടക്കം ഒരു പൊതുസമ്മതനായി പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സൂറത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം യാത്രാ മധ്യയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ വിമതരെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള അവസാനഘട്ട ചില ശ്രമങ്ങൾ ശിവസേനയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേസമയം മഹാവികാസ് അഘാഡി സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് വലിയ ആശങ്കയുണ്ട്. കോൺഗ്രസ് അടക്കം ഇപ്പോൾ സ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടി കമൽനാഥിനെ ACC നിയോഗിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് മുതിർന്ന നേതാവിനെ നിയോഗിച്ചിട്ടുണ്ട്. NCP ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരത് പവാർ ഉടൻ തിരികെ എത്തും. അതിനുശേഷം അദ്ദേഹം ശിവസേന നേതാവ് മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയുമായും അടക്കം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ കോൺഗ്രസ് മുംബൈയിൽ അവൈലബിളായ MLAമാരുടെ ഒരു യോഗം ഒക്കെ വിളിച്ചിരുന്നു. കൂടുതൽ MLAമാരോടെല്ലാം മുംബൈയിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് സഹ്യാദ്രി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും ഇതുവരെ ആ യോഗം തുടങ്ങിയിട്ടില്ല. ഏതായാലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഇത്തരം നീക്കങ്ങളുമായി, പുതിയ രാഷ്ട്രീയ വികാസങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര BJP സ്വീകരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനടക്കം ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളിലൊന്നും ഒരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട്. ചില BJP നേതാക്കൾ ഇപ്പോൾ സൂറത്തിൽ എത്തിയിട്ടുണ്ട്, ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വ്യക്തിപരമായ ചർച്ചകൾ മാത്രമെന്ന് പറഞ്ഞൊഴുകയാണ് BJP നേതൃത്വം. ശ്രീനാഥ്.